അപ്പൊ നമ്മുടെ മോണ്ടി തേഴ്സ്ഡേ ആയിട്ടുള്ള അപ്പവും പാലും ഒക്കെ ഉണ്ടാക്കിയേക്കാണ് മമ്മി. ഇതന്നെ അമ്മി രണ്ട് സൈസ് അപ്പം. ഇത് പുളിച്ചപ്പം ഏതാ? പുളിപ്പില്ലാത്ത അപ്പം. ആ മറ്റേത് വട്ടയപ്പം. പിന്നെ ഇത് തങ്ങളുടെ പേര് പറയൂ. തങ്ങൾ ആദ്യമായിട്ടാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പൊ ഇതാണ് വൈശാഖ്. വൈശാഖാണ് പപ്പയുടെ ചാച്ച ഉമ്മിയുടെ ചാനലിന്റെ എന്ത് ആരാന്ന് പറയണം, കത്രിയ പിടിക്കുന്ന ആള്. അതെ, എഡിറ്റർ കം ക്യാമറമാൻ. ആ വേണ്ട, അവള് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ വന്നല്ലോ 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 വർഷ ചേച്ചി വന്നല്ലോ. വാ, കം ഓൺ എവരിബഡി, വാ. ഇതെന്ത് സംഭവം മനസ്സിലായോ? ഇന്ന് 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 എന്ത് പൈസ വ്യാഴം അല്ലേ? അച്ചു ഓക്കെ, അടുത്തിട്ടാണ് അച്ചുവിന്റെ ആണ്. പൈസ വ്യാഴം കഴിഞ്ഞു, അടുത്ത് ഈസ്റ്റർ. ഇന്ന് ആ ഇന്നെന്താണ്, ഇന്ന് ഈസ്റ്റർ ആണോ? എല്ലാരും കൂടെ കഴിക്കണ്ട്. അതെന്താ സാധനം? ആ ഓക്കെ, കുഞ്ഞാറ്റ പള്ളിത്തെ ഒരു മിനിറ്റ് മമ്മി, ഒരു സെക്കൻഡ്. ആ ആ പള്ളിത്തെ പള്ളിത്തെ എന്താ? ആ പള്ളിത്തെ ആണ്. ആ എന്താണ്? ഓക്കെ, കം ഓൺ പറയൂ, എന്താണ് സംഭവം? ഫുൾ ഡീറ്റെയിൽസ് ഞാൻ മമ്മി പറഞ്ഞുതരും. ആ പറഞ്ഞു, ഇന്നാണ്, നാളെ ദുഃഖവെള്ളി മരിക്കും. അപ്പൊ ഇന്ന് യേശു 12 ശിഷ്യന്മാർക്കും കൂടെ അത്താഴം എല്ലാവർക്കും വീരിച്ചു കൊടുക്കും. എന്തൊക്കെ എന്തൊക്കെ നല്ല നല്ല ആചാരങ്ങൾ, രസകരമായ ആചാരങ്ങൾ. അല്ല മമ്മി, അത് അതാണ് ഞാൻ പറഞ്ഞത്, ഫിയർ. ഫിയർ, ആ ഫിയർ ഇതിന് ഒരു പേരിടാനായിട്ട് പഴയ ഒരു അമ്മച്ചി വന്ന് ഇങ്ങനെ കർത്താവിന്റെ അടുത്ത് മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്നത്. ഇതിന് എന്താണ് ഒരു പേരിടേണ്ടത്? അപ്പൊ അതിനകത്ത് ഇങ്ങനെ അമ്മച്ചി നോക്കുമ്പോൾ INRI എഴുതിയിരുന്നു. അപ്പൊ INRI കൂടി വെച്ചപ്പോ ഇന്റർവ്യൂ ഇന്റർവ്യൂ. അപ്പൊ അങ്ങനെയാണ് ഇന്റർവ്യൂ വേറെ അതിന് പറയുന്നത് കേട്ടോ. ആരും അറിയത്തേ ഇല്ല. ഇതുണ്ടാക്കുന്നതിന് പ്രത്യേകതയുണ്ട്. തേങ്ങാപ്പാല്, ശർക്കരപ്പാല്, ഇതെല്ലാം നമ്മൾ പുളിച്ച് വൃത്തിയായി അടുക്കളയെല്ലാം നീറ്റാക്കിയതിന് ശേഷം, അന്നൂടെ മീൻ വെച്ചൊന്നും കേൾക്കാൻ പാടില്ല, എല്ലാം ചെയ്തതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഓരോരുത്തരുടെ വീട്ടിലെ കുടുംബനാഥനാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാ പറയുന്നത്. ഇപ്പൊ എല്ലാരും ഈ കുടുംബനാഥകളാണ്. അങ്കിളാണ്ടാക്കിയ ആ പണ്ടത്തെ കാലത്തെ ആൾക്കാർ പെണ്ണുങ്ങൾ ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇത് ആണുങ്ങളുടെ തലയിലോട്ട് വെച്ചു കൊടുത്തു. ആ
ബുദ്ധിപരമായ പണ്ടത്തെ അച്ചായത്തി അമ്മച്ചിമാരല്ലേ. എല്ലാരും ഹിന്ദുക്കളാ അച്ചു. നമ്മള് ഈ ഹിന്ദുസ്ഥാനിൽ ജനിച്ച എല്ലാവരും ഹിന്ദുക്കളാ. ഹിന്ദു ഒരു സംസ്കാരമാ. ആ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ഒരു വർഷത്തേക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾക്ക് അറിയുന്ന വീടുകളിൽ മരിച്ച വീടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണ് ഇത്. പിന്നെ ഇത് എല്ലാവരും പറയും പണ്ടത്തെ ആചാരത്തില് മാമോദിസ മുഖ്യവരെ ഇത് കഴിക്കാൻ പാടുള്ളതാണ്. ഞങ്ങളങ്ങനല്ല കേട്ടോ, ഇത് ജാതി വ്യത്യാസമൊന്നുമില്ല. ഒരു ജാതി അല്ല, കുഞ്ഞിനാണ് കഴിക്കാം. അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ പ്രായം അനുസരിച്ചിട്ട് മൂത്തമൂന്നിട്ടാണ് കൊടുക്കേണ്ടത്. നമ്മള് ജാതി ഒരു കൂട്ടായ്മ സന്തോഷ ജന്മദിനം കുട്ടിക്ക്. അത് ഇതിന് മാത്രല്ല, എല്ലാത്തിനും അത് പാലിക്കാവുന്നതാണ്. വലതുകൈ നീട്ടി ഇടതുകൈയുടെ മോളി വലതുകൈ ഇങ്ങനെ വെച്ചാണ് ഇത് വാങ്ങിക്കേണ്ടത് കേട്ടോ. അങ്ങനെയൊക്കെയുണ്ട് ശാസ്ത്രം, അങ്ങനെയാണ് നമ്മളെന്തോ ചെയ്യാറുണ്ട്. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. അതിനാണ് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു ഐറ്റം. അല്ല, ഞങ്ങളുടെ ഫാമിലിയിലെ മൂത്ത കുട്ടി. സാന്ദ്രയ്ക്ക് ഈ പാല് ഭയങ്കര ഇഷ്ടമാട്ടോ. നാളെ രാവിലെ കഴിക്കാൻ പപ്പായ്ക്കും അതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പുച്ചമ്പി ഇളതാ. ഞാന് വേണ്ടേ? അയ്യോ, ഇതന്നെ ഞാൻ ഇങ്ങനെ ആയത്. അങ്ങനൊന്നും പറഞ്ഞു പേടിപ്പിക്കാതെ, കഴിച്ചില്ലെങ്കിലും ഒന്നുമില്ല. അവക്ക് ഇഷ്ടമുണ്ടേ കഴിക്കാത്ര. ഞാനാ പാലെടുത്ത് കുടിച്ചേ, ഇഷ്ടാവോ നോക്കിയ ഞാന്. ആ, അതെടുത്ത് കുടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ. പഴോ ഒരുപാട് ഇട്ടില്ല, കുറച്ചിട്ടു. നാളെ പിന്നെ കുറുകി പോവും നാളത്തേക്ക്. അതാ ഇവിടെ എല്ലാവർക്കും നാളെയല്ലേ വേണ്ടത്. ഈ പള്ളി കഴിഞ്ഞ് ഗുഡ് ഫ്രൈഡേയുടെ കഴിഞ്ഞ് വരുമ്പോ എല്ലാ വീടുകളിലും ഇതിനായിട്ട് ഓട്ടവാ വീട്ടിൽ നിന്ന് എല്ലാരും. പണ്ട് ഞങ്ങള് എട്ട് പിള്ളേരല്ലേ, അച്ഛനമ്മ പത്ത് പേര്. ഞങ്ങള് എന്താണെന്നറിയോ, വലിയ ചെമ്പുകലോ, ചെമ്പുകല്, ചെമ്പുകലത്തിന്റെ അത് വൈക്കോലുണ്ട്. വൈക്കോലിട്ട് അതിൻ്റെ അത് വെച്ചിട്ടാണ് ഈ ഇല ഇലയുടെ അട. അതിൻ്റെ അത് ഓരോ തട്ട് തട്ടായിട്ട് അടുക്കി അടുക്കി വെച്ചിട്ട് അങ്ങ് നിറച്ച് വരെ വെച്ചിട്ടാണ് ഇത് തീ കത്തിച്ച് പുഴുങ്ങുന്നത്. പുഴുങ്ങി കഴിഞ്ഞിട്ട് അന്ന് മൂന്ന് മൂന്നര ആകുമ്പോഴാണ് ഞങ്ങളിതെല്ലാം കൂടെ കട്ട് ചെയ്ത് എല്ലാവരും കഴിക്കുന്നത്. അതിനുശേഷം ഈ നമ്മളൊരു രണ്ടു മൂന്ന് ദിവസം തന്നെ കാണണം. ഈ വൈക്കോലിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ അപ്പം ഇരിക്കും. ഓരോ ടേസ്റ്റ് അറിയും. ഓരോ ദിവസം നമ്മള് ചുമ്മാ ഒന്ന് തപ്പി നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നു ഓരോന്നോരോ.